നവാഗത സംവിധായകൻ, വലിയ പബ്ലിസിറ്റി ഇല്ല, ശാന്തമായ റിലീസ്. ആദ്യ ഷോ കഴിയുന്നതുവരെ ഒരു സാധാരണ മമ്മൂട്ടി ചിത്രം. ആ സിനിമയുടെ ഭാവി എന്താകുമെന്ന് തീരുമാനിക്കുന്നത് റിലീസ് ദിനമാണ്. സിനിമ പ്രേക്ഷകർക്ക് ഇഷ്ടമായോ, ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമോ എന്നെല്ലാം ആദ്യ ദിനത്തിലെ ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ തന്നെ മനസ്സിലാകും. ഈ പരീക്ഷ പാസ്സാകുക എന്നത് അത്ര ചെറിയ കാര്യമല്ല. വൻ ഹൈപ്പോടിയെത്തിയ പല ബ്രഹ്മാണ്ട ചിത്രങ്ങളും ഈ ടെസ്റ്റിൽ വീണു പോയിട്ടുണ്ട്. ഇപ്പോഴിതാ ആ കടമ്പ വിജയകരമായി കടന്നിരിക്കുകയാണ് ഒരു മലയാള സിനിമ. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് കളക്ഷനിൽ ആരുടെയൊക്കെ റെക്കോർഡുകൾ ഈ ചിത്രം മറികടക്കുമെന്നാണ്. മമ്മൂട്ടി നായകനായെത്തിയ കണ്ണൂർ സ്ക്വാഡാണ് ആ ചിത്രം. നവാഗതനായ റോബി വർഗീസ് രാജ് സംവിധാനം ചെയ്യുന്ന ചിത്രം ഇന്നലെ തിയേറ്ററുകളിൽ എത്തി. പ്രേക്ഷകർ ഒന്നടങ്കം അത് ഏറ്റെടുത്തു. പോലീസ് വേഷം ചെയ്യാൻ മമ്മൂട്ടിയല്ലാതെ മറ്റൊരാൾ ഇല്ലെന്ന് ആരാധകർ പറഞ്ഞു. ASI ജോർജ് മാർട്ടിൻ എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ചത്. ഇപ്പോഴിതാ മികച്ചൊരു ക്രൈം ത്രില്ലറും റോഡ് മൂവിയുമായ കണ്ണൂർ സ്ക്വാഡിൻ്റെ ബുക്കിംഗ് വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ആദ്യ ഷോയ്ക്ക് പിന്നാലെ വൻ കുതിപ്പാണ് ബുക്കിംഗിൽ ഉണ്ടായിരിക്കുന്നത്. കേരളത്തിലെമ്പാടുമുള്ള ഭൂരിഭാഗം തിയേറ്ററുകളിൽ ഹൗസ്ഫുൾ ഷോകളാണ് നടക്കുന്നത്. ഇന്നലെ രാവിലത്തേതിൽ വിഭിന്നമായി റെക്കോർഡ് ബുക്കിംഗാണ് നടക്കുന്നതെന്നും ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ തിയേറ്ററുകളിൽ എക്സ്ട്രാ ഷോകൾക്കും ആരംഭമായിട്ടുണ്ട്. കണ്ണൂർ സ്ക്വാഡിനായി തിരുവനന്തപുരത്ത് 50 പുതിയ സ്ക്രീനുകൾ ഇന്നു മുതൽ ഉണ്ടാകും. അതേസമയം മികച്ച മൗത്ത് പബ്ലിസിറ്റി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് റോബി വർഗീസ് രാജാണ്. മമ്മൂട്ടി മലയാള സിനിമയ്ക്ക് മറ്റൊരു പുതുമുഖ സംവിധായകനെ സമ്മാനിച്ചിരിക്കുന്നുവെന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത്. ചിത്രത്തിൻ്റെ മേക്കിങ്ങിന് വൻ അഭിപ്രായമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.